അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റജു ക്രിയേഷൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ കൊണ്ടുള്ള ഒരു പാൽ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ അടുത്തുള്ള കുഞ്ഞി ബെല്ലൈക്കനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ഈ ചെറുപയർ പാൽ പായസത്തിൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചൂട് കട്ടിയുള്ള പാനെടുപ്പത്ത് വെക്കാം. അതിനകത്തോട്ട് ഞാൻ അര ലിറ്റർ പാലാണ് അതിൽ അര ലിറ്റർ വെള്ളം കൂടി ചേർത്താണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് രണ്ടും കൂടി നമുക്ക് ഈ പാനകത്തോട്ട് ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്. തിള വന്നതിനകത്തോട്ട് ഞാനിവിടെ 25 ഗ്രാം ചവരി കുതിർത്തതാണ് ചൂടുവെള്ളത്തിൽ. അത് നമുക്ക് ഈ പാലിനകത്തോട്ട് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കൈയെടുക്കാതെ നല്ല രീതിയിൽ ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ലൊരു തിളവരട്ട, തിളവരുന്നത് നേരം ഇളക്കുക. അങ്ങനെ നമ്മളെ പാൽ നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ച ഈ പാലോട്ട് ഇനി വീണ്ടും നമുക്ക് ചേർക്കേണ്ടത് ചെറുപയറാണ്. ചെറുപയർ ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്നത് 100 ഗ്രാം ചെറുപയർ വരും. അത് നമുക്ക് ഇളക്കിയിട്ട് കുതിർത്തതിന് ശേഷം പ്രഷർ കുക്കറിൽ ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചതിന് ശേഷം നമുക്ക് ഈ പാലിനകത്തോട്ട് ചേർത്ത് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ ഇളക്കണം, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അതിനകത്തോട്ട് ഒരു 3-4 ഏലക്കയും ഇട്ട് കൊടുക്കാം. ഏലക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മധുരം അനുസരിച്ചുള്ള പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തതിന് ശേഷം അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി നമുക്ക് ഈ മിശ്രണത്തിലോട്ട് ചേർക്കാം. അതിന് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പായസം ഒന്ന് തിക്കായി വരാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്കിത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള പാൽ പായസം ഇവിടെ ഏകദേശം ഒക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്. എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈസി പായസമാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, അവർക്ക് വളരെ ഹെൽത്തി ആയിരിക്കും. ഇനി നമുക്കിതിനകത്തോട്ട് കാഷ്യൂനട്ട് കിസ്മിസ് ഒക്കെ ഒന്ന് മൂപ്പിച്ച് ചേർക്കാം. അതിന് വേണ്ടി ഒരു പാനെടുപ്പത്തൊക്കെ പാനെടുപ്പത്തിന് ശേഷം അത് ചൂടാകുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്നവരെ വേണ്ടി നമുക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പായസത്തിലോട്ട് ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മളെ ചെറുപയറും പാലും കൊണ്ടുള്ള പായസം റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. എൻ്റെ ഈ പാൽ ചെറുപയർ കൊണ്ടുള്ള പാൽ പായസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻസും ഒക്കെ തരിക, സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.